ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അബുമണ്ണാർക്കാട്. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ, ഇതിനു മുമ്പത്തെ വീഡിയോയിലൊക്കെ ചിലർ കമാൻഡ് ചെയ്തിരുന്നു ഓൾഡ് സനയായും സ്പെയർ പാർട്സ് ഏരിയയൊക്കെ ഒന്ന് കാണിക്കുമോ എന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊന്ന് ഓൾഡ് സനയിലേക്കാണ് പോകുന്നത്. പതിവുപോലെ നമ്മളിന്ന് ബത്തയിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. ബത്തയിൽ നിന്ന് നമ്മുടെ നേരെ വന്ന് സഫാമക്കയുടെ അങ്ങോട്ട് വന്ന് നേരെ നമ്മൾ ഇവിടുന്ന് ഷാരാ റൈലിലേക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് ഷാരാ റൈൽ വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഷാരാ റൈലും ഒന്ന് കാണിക്കാൻ വേണ്ടി ഇതിനു മുമ്പ് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഷാരാ റൈലും അപ്പോൾ വിശദമായിട്ട് തന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഷാരാ റൈലിൻ്റെ അവിടെ നിന്ന് തുടങ്ങുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ റിയാദ് ബാങ്ക്. അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഷാരാ റൈലിൽ നമ്മുടെ ടൂൾസ് ആൻഡ് എസിയുടെ അസസറീസ് അങ്ങനെയുള്ള എല്ലാ, അതിപ്പോൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കണ്ടിരുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കണ്ടിരുന്നവർക്ക് ഒരു ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ വീണ്ടും ഈ വഴി ഒന്ന് വിശദമായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഷാരാ റൈൽ. അപ്പോൾ ഇതിനു മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഫാസ്റ്റായിട്ട് ഷാരാ റൈൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ സ്ലോവലി നോർമലി സ്പീഡിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സിഗ്നൽ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് തന്നെ പോവുകയാണ്. പോയി കഴിഞ്ഞാൽ സെക്കൻഡ് സിഗ്നൽ, സെക്കൻഡ് സിഗ്നലിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോയി റൈറ്റ് തിരിഞ്ഞ് ഓൾഡ് സനയ റോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഓൾഡ് സനയ റോഡിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. നമ്മളിനി പാലത്തിന്മേൽ കയറി ഹർജ് റോഡിന് പോവുകയാണ്. ഹർജ് റോഡിന് നമ്മൾ അടുത്ത സിഗ്നലിൽ നിന്ന് ഒന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ഷാരാ അർബൈനിലേക്ക് ഒന്ന് കയറി നമ്മൾ ഓൾഡ് സനയുടെ ഉള്ളിലൂടെ ഒന്ന് കറങ്ങി വരാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പാലത്തിൽ കയറി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പാലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഇതിനു മുമ്പത്തെ ഏതൊരു വീഡിയോ നമ്മൾ ഇൻഡസ്ട്രിയൽ സിറ്റി 2 കാണിച്ചപ്പോഴത്തെ നമ്മൾ ഈ റോഡ് ഒന്ന് കാണിച്ചിരുന്നു. നമ്മൾ പാലത്തിൽ നിന്ന് ഇറങ്ങി, നല്ല തിരക്കാണ്, വൈകുന്നേരം 4:30 ഇപ്പോഴ്. അപ്പോൾ അതിൻ്റെതായ തിരക്കുകളുണ്ട്. ഖർജ് റോഡിലെ ആദ്യത്തെ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ഷാരാ അർബൈനിലേക്ക് കയറുകയാണ്. ഷാരാ അർബൈൻ എല്ലാവർക്കും അറിയുന്നൊരു റോഡാണ്. ഇതാണ് ഷാരാ അർബൈൻ. അപ്പോൾ നമ്മളിങ്ങനെ ഷാരാ അർബൈനിലെ റൈറ്റ് സൈഡിൽ നമുക്ക് സ്പെയർ പാർട്സ് കടകൾ കാണാം. നമ്മളിനി ഇവിടുന്ന് ഈ റോഡിൻ്റെ സിഗ്നലും കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം നമുക്ക് സനയുടെ ഉള്ളിലേക്ക് കയറാം എന്ന് വിചാരിക്കുന്നു. ഷാരാ അർബൈനിലെ സിഗ്നൽ കഴിഞ്ഞ് മുന്നോട്ട് പോയി നമ്മളിവിടെ ഒന്ന് യൂട്ടൺ കറങ്ങി നമ്മൾ സനയുടെ ഉള്ളിലേക്ക് കയറുകയാണ്.
അപ്പോൾ നമ്മളിങ്ങനെ നേരെ സനയുടെ ഉള്ളിലേക്ക് കയറി എവിടെയാണ് സനയ്യ. അപ്പോൾ സനയ്യ ഇതിനു മുമ്പ് കണ്ടിരുന്നവർക്കൊക്കെ അറിയാം, കാണാത്തവർക്ക് ഇതൊക്കെയാണ് സൗദി അറേബ്യയിലെ വർക്ക്ഷോപ്പ് ഏരിയ. സനയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക്ഷോപ്പ് ഏരിയ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ വന്ന് ഇപ്പോൾ ഉവൈദ സ്ട്രീറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് നേരെ ഫ്രണ്ടിലായിട്ട് ഉവൈദ പള്ളിയുടെ മിനാരൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഈ റോഡിന് പോയതിന് ശേഷം നമ്മളൊന്ന് ഇവിടം കറങ്ങി വരും. അപ്പോൾ ഈ ഭാഗത്തെല്ലാം ഡീസൽ മെക്കാനിക്കാണ്, ഡീസൽ വണ്ടികളുടെ വർക്ക്ഷോപ്പ് ഏരിയയാണ് ഈ റോഡിലുള്ളത്. നമ്മൾ ഡി എൻ ഇതുപോലത്തുള്ള വണ്ടികളൊക്കെ. അപ്പോൾ നമ്മൾ വീണ്ടും സനയുടെ ഉള്ളിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. ഈ റോഡുകളുടെ പേരൊന്നും കൃത്യമായിട്ട് എനിക്കറിയില്ല, എങ്കിലും കണ്ടിരുന്നവർക്കൊക്കെ അറിയാവുന്നതാണ്. ഇവിടെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്, വൈകുന്നേരമായതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. അപ്പോൾ ഇതാണ് റിയാദിൽ സനയ്യ ഖദീം എന്നോ അതല്ലെങ്കിൽ ഓൾഡ് സനയ്യ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ സനയാണ്. ഈ റോഡിന് നമ്മൾ നേരെ പോയതിന് ശേഷം വീണ്ടും ഹർജ് റോട്ടിലേക്ക് തന്നെ ഇറങ്ങാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളങ്ങനെ സനയുടെ ഉള്ളിൽ നിന്ന് നേരെ വന്ന് ഹർജ് റോട്ടിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് മലാസ് ഭാഗത്തേക്ക് പോകുന്ന ആ റോട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ള. തരീഖ് മദീനത്തുൽ മുനവ്വറ എന്ന് പേരിവിടെ നമുക്ക് ഒരു ബോർഡിൽ കാണാം. അതിനു മുമ്പ് മറ്റേ അമീർ സൽമാൻ സ്ട്രീറ്റ് ആയിരുന്നു ആ റോഡ്. ഇപ്പോൾ ആ പേര് മാറ്റിയിട്ട് മദീനത്തുൽ മുനവ്വറ എന്ന് ആക്കിയിട്ടുണ്ട് ആ റോഡിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഈ പാലത്തിൽ കയറാതെ നമുക്ക് ഈ സിഗ്നലിൽ നിന്ന് ഒന്ന് റൈറ്റ് തിരിഞ്ഞതിന് ശേഷം റൈറ്റ് തിരിഞ്ഞ് നമ്മൾ മദീനത്തുൽ മുനവ്വറയിലേക്കാണ് കയറുന്നത്. മദീന റോഡ്. അപ്പോൾ നമ്മൾ ആ സിഗ്നലിൽ നിന്ന് യൂട്ടൺ കറങ്ങി നമ്മൾ ഇപ്പോൾ ബത്തേരിയിലേക്ക് പോകുന്ന റൂട്ടിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഈ ഭാഗങ്ങളിലെല്ലാം പാർട്സ് ആൻഡ് ടൂൾസ് എല്ലാം വിൽക്കുന്ന ഏരിയകളാണ്. ഇത് നമ്മൾ എക്സിറ്റ് 17 നിന്ന് നേരെ ബത്തേരിയിലേക്ക് വരുന്ന റൂട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ സിഗ്നലിൽ അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ ഈ സിഗ്നലിൽ നമ്മളൊന്ന് റൈറ്റ് തിരിഞ്ഞതിന് ശേഷം ഇതിൻ്റെ റൈറ്റ് സൈഡിലൊക്കെ നിറയെ വണ്ടികളുടെ സ്പാർട്സ് കട്ടറാണ്. കിയ ഉണ്ടായി. അത് നമ്മൾ ഈ പാർട്സ് കട്ടറെ പാർട്സിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റാണ് ഇവിടെ. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. നല്ല തിരക്കുണ്ട്, അത്യാവശ്യം തിരക്കുണ്ട്. ഇതൊക്കെയാണ് ഓൾഡ് സനയയിലെ സ്പെയർ പാർട്സ് ഹോൾസെയിൽ ആണ് ഇവിടെ ഉള്ളത്. ഹോൾസെയിലും റീറ്റെയിലും ഒക്കെ ഉണ്ട്, എങ്കിലും ഹോൾസെയിൽ മാർക്കറ്റ് എന്നാണ് പൊതുവെ ഇങ്ങോട്ട് അറിയപ്പെടുക. ഇതിനു മുമ്പത്തെ വീഡിയോയിലൊക്കെ പലരും ആവശ്യപ്പെട്ടിരുന്നു ഓൾഡ് സനയ സ്പെയർ പാർട്സ് ഏരിയയ്ക്ക് ഒന്ന് കാണിക്കുമോ എന്ന്.
എല്ലാം വാഹനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാം സ്പാർട്സുകൾ, എല്ലാം സ്പെയർ പാർട്സിൻ്റെ കടകളാണ്. ഈ പാലത്തിൻ്റെ അവിടെ നമ്മൾ റൈറ്റ് തിരിഞ്ഞ് നേരെ ഇനി ബത്തേരിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ റോഡിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മലാസിലേക്ക് ഷാരദഹ്റാൻ വഴി പോകുന്ന റോഡാണിത്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് റിയാദിലെ സനയ ഖദീമാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.